നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജിൻപിങ് ഭരണകൂടത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ എതിർപ്പ് ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. ന്യൂനപക്ഷക്കാരോട് കാട്ടുന്ന ക്രൂരതയും തായ്വാനെ കീഴ്പ്പെടുത്തി ഉള്ളം കാലിനുള്ളിൽ ഞെരിച്ചമർത്താനുള്ള ശ്രമവുമെല്ലാം സശ്രമം വീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ. അമേരിക്കയുടെ പ്രത്യക്ഷമായ എതിർപ്പിനെ മറികടന്ന് കടൽ ആധിപത്യത്തിനായി വെമ്പുന്ന ചൈനീസ് വ്യാളികൾക്ക് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കും എന്നുറപ്പിച്ചാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മൈക്ക് പോംപിയോ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്നത്. വ്യാപാര മേഖലയിൽ ചൈന കൈവരിച്ച സാമ്പത്തിക നേട്ടത്തിൽ പോലും ചോരയുടെ കറ പുരണ്ടിട്ടുണ്ടെന്ന് തെളിവ് സഹിതമാണ് അവർ സമർപ്പിക്കുന്നത്. പകയുടെ മൂർധന്യത്തിൽ നിൽക്കുന്ന ചൈനീസ് ലിബറേഷൻ ആർമിയുടെ നയങ്ങളെ എതിർക്കുന്ന സ്വതന്ത്ര ഭരണ പ്രദേശങ്ങളായ ഹോങ്കോങ്ങും ടിബറ്റുമെല്ലാം ഈ വ്യാളികളുടെ കൈപ്പിടിയിൽ നിന്നും കുതിരയോടാൻ വെമ്പുകയാണ്. ചതിയുടെ കെണികൾ ഒരുക്കുന്ന ചൈനയിലെ യുവതലമുറയെ അച്ചിൽ വാർത്തെടുക്കുന്ന ജിൻപിങ്ങിനായി പ്രവർത്തിക്കുന്ന യന്ത്ര മനുഷ്യരായി തന്നെയാണ് കണക്കാക്കുന്നത്. പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരുന്ന ജനസിൽപ്പെട്ട യാന്ത്രിക സ്വഭാവം ഉള്ളവർ. ചൈനീസ് യുവതലമുറയുടെ പ്രതിനിധികളായ വിദ്യാർത്ഥികളെയും ശാസ്ത്രജ്ഞരെയും അമേരിക്കയിൽ നിന്നും കെട്ടുകെട്ടിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ബീജിംഗിനെതിരെയുള്ള അമേരിക്കൻ നടപടികൾ തുടരുന്നു. നേരത്തെ അനുവദിച്ചിരുന്ന ചൈനീസ് പൗരന്മാർക്കുള്ള 1000 വിസകൾ റദ്ദാക്കിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ചൈനീസ് വിദ്യാർത്ഥികളും ഗവേഷകന്മാരും നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് രഹസ്യങ്ങൾ ചോർത്തുന്നുവെന്ന കണ്ടെത്തലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ട്രംപ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത്. കോവിഡ് കാലത്ത് അമേരിക്കയുടെ ശാസ്ത്ര പരീക്ഷണങ്ങളിൽ പോലും നുഴഞ്ഞുകയറ്റം നടത്താൻ ചൈനീസ് കിങ്കരന്മാർ ശ്രമിച്ചിരുന്നു. അവരുടെ പരീക്ഷണ രഹസ്യം ചോർത്താനുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അമേരിക്കയുടെ വ്യാപാര നീക്കങ്ങളും പ്രതിരോധ നീക്കങ്ങളും ഒരുപോലെ വീക്ഷിക്കുകയാണ് ചാരപ്രവൃത്തിയിൽ മുഴുകുന്ന ഇത്തരം ഗവേഷകരുടെ ലക്ഷ്യമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. 1000 ചൈനീസ് പൗരന്മാർക്കുള്ള അനുമതി റദ്ദാക്കുന്നതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെപ്റ്റംബർ 8 തീരുമാനമെടുത്തത്. ചൈനീസ് വിദ്യാർത്ഥി സമൂഹത്തിൽ നിരവധി പേരെ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഗവേഷകരും വിവര സാങ്കേതിക രംഗത്തുള്ളവരുമാണ് കൂടുതൽ. എന്നാൽ അമേരിക്കയിൽ പഠനത്തിനായി വിസ നൽകിയിരിക്കുന്നവരിൽ ഇവരുടെ ശതമാനം വളരെ കുറവാണെന്നും അതിനാലാണ് എണ്ണം 1000 ചുരുങ്ങിയതെന്നും അമേരിക്ക പറഞ്ഞു. പ്രശസ്തമായ സർവകലാശാലയിലെ പ്രൊഫസർമാരടക്കം അമേരിക്കയിൽ നിന്നും കാലാകാലങ്ങളായി രഹസ്യങ്ങൾ ചൈനയ്ക്ക് കൈമാറിയിരുന്നു എന്നതും വസ്തുതാപരമായി മറ്റൊരു കാരണം കൂടിയാണ് എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ചൈനയ്ക്കെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ രംഗത്തെത്തിയതും അമേരിക്കൻ നയങ്ങൾക്ക് കരുത്തു പകരുകയാണ്. കൊറോണ വിഷയത്തിലുള്ള എതിർപ്പുകൾക്ക് പുറമെ ചൈനയിലെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ജനപ്രതിനിധികളുടെ ആവശ്യം. ചൈനയിൽ നടക്കുന്ന അതിക്രമങ്ങളെ ശരിയായ അർത്ഥത്തിൽ നേരിടണമെന്ന ആവശ്യമാണ് പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്നത്. കിഴക്കൻ ചൈനയുടെ പ്രദേശങ്ങളായ സിൻജിയാങ് മേഖലയിലെ ഉയ്ഗൂർ മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ നീചവും നിന്ദ്യവും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഏകപക്ഷീയമായി ചൈനയെ എതിർത്താൽ ജിൻപിങ് ഭരണകൂടം കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. യൂറോപ്യൻ പാർലമെന്റിലെ സുപ്രധാന അംഗങ്ങളായ റാഫേൽ ഗ്ലക്സ്മാൻ, റീൻഗാർഡ് ബുട്ടിഗോഫർ, എൻഗിൻ ഇറോംഗ്ലു, മിരിയം ലെക്സ്മാൻ എന്നിവരാണ് പ്രമേയം അവതരിപ്പിച്ചത്. യൂറോപ്യൻ പാർലമെന്റിന്റെ അധ്യക്ഷൻ ചാൾസ് മൈക്കിളിനും യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുവേന ലെലിനും ജർമ്മൻ പ്രധാനമന്ത്രി ഏഞ്ചല മെർക്കലിനും പ്രത്യേകം കത്തുകളും പ്രതിനിധികൾ നൽകി. കഴിഞ്ഞ 3 പുറത്തുവരുന്ന കണക്കുകൾ ഭീതിജനകമാണ്. ഉയ്ഗൂർ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുകയാണ്. അവരുടെ തനത് സംസ്കാരത്തെയും ഭാഷയെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കിയിരിക്കുന്നു. ഇതിനെതിരെ യൂറോപ്യൻ സമൂഹം പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കത്തിൽ സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ അമേരിക്കയും ഇന്ത്യയും ഇസ്രയേലും രൂപം കൊടുക്കുന്ന അച്ചുതണ്ടിന്റെ ഭാഗമാകാൻ പരോക്ഷമായി ഒട്ടനവധി യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.